കുഞ്ഞുണ്ടായപ്പോ കുഞ്ഞിന് ഒരു പ്രശ്നം ഉണ്ടായില്ലേ? കുഞ്ഞിന് ഒന്നര വയസ്സ് വരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അവൻ സംസാരിച്ചു സാധാരണ പിന്നെന്താ പറ്റിയത്? പിന്നെ എന്താണെന്ന് അറിഞ്ഞല്ലോ, അത് ഈ ഓട്ടിസ അവസ്ഥ 70% ഡിസബിലിറ്റി. ഇവനെ ഒരു ഡെങ്കുപ്പനി വന്നു. ഡെങ്കുപ്പനി വന്നപ്പോ ഞാൻ കോസ്മയിൽ കൊണ്ടുപോയപ്പോ കോസ്മയിൽ ഡോക്ടർ പറഞ്ഞു ഐ കോണ്ടാക്ടിങ് കുറവാണ്, അതുകൊണ്ട് ഒന്ന് മെഡിക്കൽ കോളേജ് ചെക്ക് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സാറേ അത്? അത് സംശയമാണ്, വിഷമിക്കണ്ട, ഒന്ന് ഞാനൊരു ലെറ്റർ തരാം, അതുകൊണ്ട് പോയി ഒന്ന് നോക്കാൻ പറഞ്ഞു. അടുത്ത ഇത് എനിക്ക് അടുത്ത ഘട്ടം, ചിലപ്പോൾ ഓട്ടിസം ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടെന്ന്. ഞാനപ്പൊ ഈ ഓട്ടിസം സുഹേഷ് കൂട്ടർ എന്ന് പറഞ്ഞൊരു പാട്ടുകാരനുണ്ടായിരുന്നു, ഐഡിയ സ്റ്റാർ സിംഗിൾ, അത് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ അതാണ് ഓട്ടിസം. പക്ഷെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഫിസിക്കലി യാതൊരു പ്രോബ്ലംസും ഇല്ല, കാണാനൊക്കെ നല്ല കുഞ്ഞാ കാണാൻ. ഇപ്പൊ ഐ കോണ്ടാക്ട് ഇല്ല, അത് വേറെ നോക്കുന്നില്ല. അപ്പോഴും ഞാൻ വിചാരിക്കുന്ന നോക്കുമായിരിക്കും, സംസാരിക്കുമായിരിക്കും. സംസാരിച്ചതായിരുന്നല്ലോ ഒന്നര വയസ്സ്, അപ്പൊ ഇനിയും സംസാരിക്കുമായിരിക്കും, നോക്കാം. അപ്പൊ ഇവനെ ഇട്ടാവട്ടത്തിൽ ചെറിയ സ്പേസിലാണ് നിൽക്കുന്നത്, ബന്ധുക്കൾ ആരുമില്ല, സഹകരണമില്ല, ആരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഇല്ല, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കുള്ള കുഴപ്പമായിരിക്കാം. ആ സമയത്ത് അമ്മയൊക്കെ കൂടെ ഉണ്ടോ? അമ്മ വന്ന് ഒരു മാസം നിന്നപ്പോ പിന്നെ അമ്മയെ കൂടെ ഞാൻ നോക്കേണ്ട ഗതികേടാ. ഇപ്പൊ അമ്മയ്ക്ക് വയ്യ, ഈ സ്റ്റെപ്പ് കയറി മേളി വരണം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അതും കൂടെ നോക്കാൻ പറ്റുമോ? ചേട്ടനെ നോക്കണം, കുഞ്ഞിനെ നോക്കണം, അമ്മയെ കൂടെ നോക്കാൻ പറ്റുമോ? അമ്മയുടെ എന്റെ അമ്മ എനിക്ക് വയ്യ. അപ്പൊ അമ്മയ്ക്ക് നടക്കാൻ പയ്യ, സ്കൂട്ടറൊക്കെ ആക്സിഡന്റ് ഉണ്ടായി പണ്ട്, അതുകൊണ്ട് ഭയങ്കര വണ്ണമാണ്, സ്റ്റെപ്പ് കയറാനൊക്കെ നമ്മൾ സഹായിക്കണം. ഞാൻ ഈ കൊച്ചിനെ ഈ ചേട്ടനെ തന്നെ നോക്കുന്നത് വളരെയേറെ ഭയങ്കര ഇതിലാണ്. അപ്പൊ ഞാൻ അമ്മയുടെ അമ്മ പറഞ്ഞില്ലേ മക്കളെ ഞാൻ അങ്ങ് വീട്ടിൽ പോയി നിൽക്കാൻ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു. ആ ഒരു എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ കൊണ്ട് നിർത്തിയതായിരുന്നു അമ്മ. പിന്നെ എനിക്കിപ്പോ ഒരു പ്രശ്നം, എന്തെങ്കിലും പറഞ്ഞോണ്ട് പോകുമ്പോൾ ആ ലിങ്ക് വിട്ടു പോകുന്നു. മെഡിക്കൽ കോളേജിലേക്ക് കാണിക്കാൻ പറഞ്ഞു. അവിടെ അനലൈസ് എല്ലാം ചെയ്ത് നോക്കിയപ്പോ ആ ഡോക്ടർ സ്ഥിരീകരിക്കുന്നു ഓട്ടിസമാണെന്ന് സ്ഥിരീകരിക്കുന്നു. അപ്പൊ പറഞ്ഞു ഇനിയും ഒരു കുറെ നാളത്തേക്ക് തെറാപ്പീസ് വേണ്ടി വരും, ആഴ്ചക്കൊരു രണ്ട് ദിവസമെങ്കിലും കൊണ്ടുവരണം, അറ്റ്ലീസ്റ്റ് 4 ദിവസമെങ്കിലും വേണ്ടതാണ്. പക്ഷെ ഇവിടെ ഒരു ദിവസം 100 പിള്ളേർക്കധികം അവിടെ വരുന്നുണ്ട്, 100 കുട്ടികൾക്ക് ഒരു ദിവസം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് സ്ഥാപനമല്ലേ, അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, എങ്കിലും മാക്സിമം നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ ട്രീറ്റ്മെന്റ് എടുത്തു തുടങ്ങി. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു സിസോഡൻ 0.5 എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് അവനെ ഉറങ്ങാൻ വേണ്ടി കൊടുക്കാനെ, അത് ഭയങ്കര സിസോഡൻ 0.5 ആണ് ഇപ്പൊ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ ഞാനത് നിർത്തി, ഒറ്റയടിക്ക് നിർത്താനും പറ്റില്ല, കുഞ്ഞ് വയലന്റ് ആയി പോവും. അതായത് പ്രാന്തിന് കൊടുക്കുന്ന മരുന്നാണത്. അപ്പൊ അത് ഗ്രാജ്വലി നിർത്തുകയാണ്, ഞാൻ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ഗ്രാജ്വലി നിർത്താൻ പറഞ്ഞു. 6 മാസം എടുത്ത് അത് നിർത്തി. നിർത്തി കഴിഞ്ഞ് ഇതിന് ഞാൻ നമ്മുടെ ആയുർവേദ നിർത്താലയല്ലേ, അവിടെ വന്നിട്ട് നമുക്ക് പൈസയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ സാറ് സ്നേഹധാര എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിൽ ഏർപ്പെടുത്തിയിട്ട് അവരതൊക്കെ ഹെൽപ്പ് ചെയ്ത് പിന്നെ അങ്ങനെ 1 മാസത്തോളം എല്ലാവരും അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. 1 മാസം ആയുർവേദ ചികിത്സ, തളം വയ്ക്കുക, അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. അതിന് ഞാൻ ഇവിടെ നിന്ന് ഈ കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ട് ഞാൻ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു അവസ്ഥയായതുകൊണ്ട് എല്ലാവരും സ്റ്റേ ആണ് ചെയ്യാറുള്ളത്, ഈ നിന്റെ ഈ അവസ്ഥയായതുകൊണ്ട് നിനക്ക് വീട്ടിൽ നിന്ന് ഉള്ള ഇത് കൺസെഷൻ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ കഷായം 6 ലിറ്റർ വെള്ളം കാച്ചി പറ്റിച്ച് 1 ലിറ്റർ ആക്കി, പിന്നെ അതിനകത്ത് 6 കവർ 8 കവർ പാലൊഴിച്ചത് അതും കുറച്ച് 1 ലിറ്റർ ആക്കണം, രണ്ടും സമം ചേർത്ത് ഇങ്ങനെ ബക്കറ്റിനകത്ത് ഡെയിലി കൊണ്ടുപോകണം. ഇതുങ്ങളെ പിടിച്ച് എവിടെയെങ്കിലും വെളിയിൽ ഇറങ്ങണമെങ്കിൽ ഒരു കൈ കുഞ്ഞിൻ്റെ കൈ കക്ഷത്തിൽ, ചേട്ടൻ്റെ കൈ ഇപ്പുറത്ത്, രണ്ടാമതൊരു കവർ പിടിക്കാനുള്ള കൈയില്ല. വണ്ടി നോക്കണം, പിന്നെ ഒരു പേപ്പർ പോലും പിടിക്കുക, പൈസ ഇതിൻ്റെ ഇടയ്ക്ക് കൊടുക്കണം, ഇതിൻ്റെ ഇടയ്ക്ക് പൈസയും ഇല്ല. ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്തൊക്കെ 1 രൂപയ്ക്ക് ഞാൻ വഴക്കിട്ടിട്ടുണ്ട്. ചില്ലറ 20 പൈസ മാറിപ്പോയാൽ ദൈവമേ അയാൾ അവരെന്ത് ചെയ്യും, 10 രൂപ വേണമെന്ന് പറയും. അതായത് 50 രൂപയാണെന്നുണ്ടെങ്കിൽ 50 20 ആണെങ്കിൽ 60 രൂപ വേണമെന്ന് പറയും. എൻ്റെ കയ്യിൽ ആകെ 50 രൂപ അല്ലെ 52 കാണൂ. ഞാൻ എന്ത് പറയും, എന്നെ കണ്ടാ പറയൂ ആരെങ്കിലും, ഞാനൊരു ആർട്ടിസ്റ്റാണ്, കാശൊക്കെ ഉള്ള ആളാണ്, ഇവർക്ക് എന്ത് ബുദ്ധിമുട്ട്? എന്റെ ഉള്ളു കിടന്ന് പിടയുന്നത് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. ഞാൻ ഒരു 10-12 വർഷത്തോളം ഒത്തിരി ചെയ്തു സാർ, ഒരുപാട് ചെയ്തു. ഒരു കാര്യം ചെയ്യാം മതലേ, ഈ സീരിയൽ കാലത്ത് ഒരു കാര്യം കൂടി, ഈ പ്രണയമോ അങ്ങനെയൊന്നും സംഭവം എനിക്ക് ഒരു പ്രണയവും ഇല്ല, ആരുമായിട്ടും പ്രേമിക്കണം ഒന്നും ഇല്ല. ഒരു കല്യാണം ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ എനിക്ക് വേറെ കുട്ടികളില്ല, ഞാൻ ആരെയും പ്രേമിക്കാൻ പോയിട്ടില്ല, ഒന്നും ഇല്ല സാർ, ഒന്നുമില്ല. പരസ്യമായിട്ട് അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നും ഇല്ല, ഒന്നും ഇല്ലാത്തതാണ്. ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് കൊച്ചിലെ തൊട്ട്. സ്ട്രേറ്റ് ഫോർവേഡ് അല്ലാത്ത ഒരാൾ പ്രണയിക്കാൻ വന്നെന്ന് വെച്ചു എനിക്ക് നടക്കൂല, അത് കള്ളത്തരങ്ങളൊന്നും എന്റെ മുമ്പിൽ നടക്കൂല. ഇപ്പോഴും അതെ സാർ, എന്റെ ഫോണിൽ ഒരാളും അനാവശ്യമായി വിളിക്കൂല. ഞാൻ ഈ മകന്റെ ഓട്ടിസിലേക്ക് വരികയാണ്. അപ്പം അയാൾക്ക് ഓട്ടിസം ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് എത്ര ശതമാനം? 70% ഉണ്ട്. മോനിപ്പോ എത്ര വയസ്സുണ്ട്? 8. അയാൾക്ക് വേണ്ടി ഒരുപാട് സമയം കളയണം അല്ലേ? എപ്പോഴും കുഞ്ഞിന്റെ അടുത്ത് ഒരാൾ വേണം. വേണം. വേറെ ആരെങ്കിലും വീട്ടിലുണ്ടോ ഇപ്പോ? ഇല്ല, ആരുമില്ല. ആരുമില്ല. അപ്പൊ ഈ കുഞ്ഞെ തുപ്പത്തില്ല, ചവയ്ക്കാൻ അറിയത്തില്ല,
ആഹാര സാധനങ്ങളൊക്കെ വിഴുങ്ങാണ്, അത് ലൂസാക്കി കൊടുക്കണം നമ്മൾ. അപ്പൊ പിന്നെ ഒരുപാട് സെൻസറി ഇഷ്യൂസ്, വിശക്കുമ്പോ പറയത്തില്ല, നമ്മളത് കണ്ടറിഞ്ഞ് സമയം കണ്ടറിഞ്ഞ് നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണം. എന്തിനാണ് കരയുന്നത് നമുക്ക് അറിയാനൊക്കത്തില്ല, ഭയങ്കര പ്രശ്നം. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. നമ്മളിപ്പോ സംസാരിക്കുമ്പോ ഇപ്പോ മകൻ വീട്ടിൽ തനിച്ചല്ലേ? ആ, എന്റെ ചേട്ടനുണ്ട്. ഇന്നിപ്പോ അടുത്തൊരു അമ്മയെ ഞാനിപ്പോ അങ്ങോട്ട്. അപ്പം ഹസ്ബൻഡും വയ്യാത്ത അവസ്ഥയാ? സീരിയലൊന്നും പിന്നെ അഭിനയിക്കാൻ പറ്റില്ല. സീരിയലില് ഞാനിപ്പം ഇവരെ ഇട്ടിട്ടാണ്. തിരുവനന്തപുരത്ത് ഷൂട്ടുള്ളപ്പോ എനിക്ക് കുഴപ്പമില്ല, പകൽ എങ്ങനെയെങ്കിലും ഒക്കെ. സുഗമദേവിയിൽ ഇപ്പൊ പോയി രണ്ടു ദിവസം. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ പരമ്പര പ്രൊഡ്യൂസർമാര് ഇപ്പൊ ഇത് കേൾക്കുന്നുണ്ടാവും, കാണുകയും ചെയ്യുന്നുണ്ടാവും. മാത്രമല്ല ഇപ്പൊ യഥാർത്ഥത്തില് മലയാളികൾക്ക് ഒരു 50-52 പരമ്പര ഒരു ദിവസം കാണുന്ന ജോലിയുണ്ട്. എല്ലാ ചാനലിലും പരമ്പരകളുണ്ടല്ലോ. അപ്പൊ ആർട്ടിസ്റ്റിനും അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു സമയമാണിത്. തിരുവനന്തപുരം കേന്ദ്രമാക്കിയാണ് എല്ലാ പരമ്പരകളും വർക്ക് ചെയ്യുന്നത്. സിനിമ എല്ലാം എറണാകുളത്തോട്ട് ചവിട്ടി കയറി അങ്ങോട്ട് മാറി. അപ്പൊ നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ് തിരുവനന്തപുരം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറിന് അപ്പൊ ഈ പരിപാടിയെ കാണുമ്പോൾ താങ്കൾക്ക് പൈസ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാകുന്ന ഒരു പ്രൊഡ്യൂസർ അയാളുടെ പരമ്പരയിൽ താങ്കളെ ഉൾപ്പെടുത്തിയാൽ അയാൾക്ക് ബുദ്ധിമുട്ടാകൂ? അയാൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടാകത്തില്ല സാർ. കാരണം എന്താ വെച്ചാൽ നമുക്ക് പോകാൻ പറ്റും. പോകാൻ പറ്റും. എനിക്ക് പോയാല് വേറൊരു കാര്യം സാർ, ഓപ്പൺ ആയിട്ട് പറയാണ്. പോയി കഴിഞ്ഞാൽ അവരെനിക്ക് ഒരു ത്രൂ ഔട്ട് തരുന്ന ഒരു വേഷവും കിട്ടണം, കാരണം പൈസയും കിട്ടണം. സാറേ, ഒരാളെ എനിക്ക് ജോലിക്ക് വെക്കണം, അവർക്ക് എനിക്ക് ശമ്പളം കൊടുക്കാൻ കഴിയണം. അങ്ങനെയുണ്ട്. ഇല്ലാതെ ഇവരെ നോക്കാൻ എനിക്ക് ആരും ഇല്ലാതെ എനിക്ക് എങ്ങും പോകാൻ. രണ്ടുപേരെയും കൂടെ ഒരാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? ആ, ഒരാളെ പറ്റും. പറ്റും. പക്ഷെ അതിന് ശകലം ഞാൻ ചോദിക്കട്ടെ, ശോഭയുടെ വീട്ടിലെ 6-ാമത്തെ ആളല്ലേ? അതെ. ചേച്ചിമാരെത്രണ്ട്? പൊന്നു സാറേ, അതൊന്നും ഇവിടെ പറയാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ല സാറേ, എനിക്ക് അവരെ ആരെയും കുറച്ച് പറയാൻ ഞാൻ തന്നെ. അവര് എങ്ങാനും സഹായിക്കും, അത് മാത്രമേ എനിക്ക് അറിയാൻ പറ്റില്ല. അല്ല, ഇപ്പൊ അവര് എവിടെ താമസിക്കുന്നു, കല്യാണം കഴിച്ചോ, കുട്ടികളുണ്ടോ, അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ആരും സഹായമില്ല സാർ. ഇല്ല. അപ്പൊ ഈ അനീതി കുട്ടി ഒരു മണ്ടത്തരം കാണിച്ചു എന്നുള്ള ഒരു ചിന്തയിലാണോ അവർ? ആ, അവർക്ക് എല്ലാരും അവരോട് ഞാൻ ആരെയും ഒന്നും പറയുന്നില്ല. ഒരു പരാതിയില്ല സാർ. പരാതി, അവരൊക്കെ സുഖമായി ജീവിക്കട്ടെ. ഞാൻ ആരെയും കഴിവിന്റെ പരമാവധി ശല്യപ്പെടുത്താറില്ല. ശല്യപ്പെടുത്താതെ അങ്ങ് ഒരു ജീവിതത്തിന്റെ ഒരു ഈ ലോകത്തൊരു കോണിക്കൂടെ ഞങ്ങള് ജീവിച്ചോളാം.